ഹായ് ഫ്രണ്ട്സ് പ്ലസ് പോയിന്റ് അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം പി എസ് സി ബുള്ളറ്റിനിലെ ജനറൽ നോളജ് ഭാഗത്ത് നിന്നും തിരഞ്ഞെടുത്ത മുന്നൂറ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പി എസ് ഇനി നടത്താൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾക്കും ഈ മുന്നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉപകാരപ്പെടുമെന്ന് ഉറപ്പിക്കാം നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം ഒന്നാമത്തെ ചോദ്യം പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി പിള്ള ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ട് നാനാജാതിക്കാർക്കായി കിണർ നിർമ്മിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് നാനാജാതിക്കാർക്കായി മുന്തിരി കിണർ നിർമ്മിച്ച സാമൂഹിക പരിഷ്കർത്താവ് മൂന്ന് പ്രകാശത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ് ഫ്രാൻസ് ആണ് പ്രകാശത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് നാല് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ിയൻ നാപ്പോളിയനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് അഞ്ച് ലോകത്തിൻ്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസാണ് ലോകത്തിൻ്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് ആറ് ധനുവേദം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആയോധന വിദ്യ ധനുർവേദം ആയോധന വിദ്യയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഏഴ് ധർമ്മരാജാവ് അന്തരിച്ചത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ധർമ്മരാജാവ് അന്തരിച്ചത് എട്ട് ദവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ദവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം പ്രിസമാണ് ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഒൻപത് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് നേപ്പാൾ നേപ്പാളിലാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് പത്ത് ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം സ്വർണമാണ് ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പതിനൊന്ന് ധാതുസമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ് സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആണ് പന്ത്രണ്ട് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന എം ആർ ഭട്ടതിരിപ്പാടിൻ്റെ നാടകം നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന എം ആർ ഭട്ടത്തിരിപ്പാടിൻ്റെ നാടകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം പതിമൂന്ന് നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് പിള്ളയാണ് നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് പതിനാല് നാസികളെ വധിക്കാൻ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ നിറച്ച വാതകമേത് നാസികളെ വധിക്കാൻ ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ നിറച്ച വാതകമാണ് സരിൻ പതിനഞ്ച് നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ പതിനാറ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് പതിനേഴ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര് സർചാർജ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേരാണ് സർചാർജ് പതിനെട്ട് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് പത്തൊൻപത് നുബ്ര നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ് സിയാച്ചൻ മഞ്ഞുമല സിയാച്ചൻ മഞ്ഞുമലയിൽ നിന്നാണ് നുബ്ര നദി ഉത്ഭവിക്കുന്നത് ഇരുപത് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥൻ പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥനാണ് ഇരുപത്തിയൊന്ന് പട്ടാളിമക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ് തമിഴ്നാട് പട്ടാളിമക്കൾ കക്ഷി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷിയാണ് ഇരുപത്തിരണ്ട് പരമഭട്ടാരക ദർശനം രചിച്ചത് പരമ ഭട്ടാരക ദർശനം രചിച്ചത് ഇരുപത്തിമൂന്ന് പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചന പ്രാചീന മലയാളം പ്രാചീന മലയാളമാണ് പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്നത് ഇരുപത്തിനാല് പഴനി വൈഭവം രചിച്ചത് തൈക്കാട് അയ്യ ഗുരുവാണ് പഴനി വൈഭവം രചിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടെസ്റ്റാണ് ഇരുപത്തിയാറ് പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഗാൾ ബ്ലാഡറാണ് പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഇരുപത്തിയേഴ് പിടിയരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ ചാവറയച്ചൻ ചാവറയച്ചനാണ് പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ ഇരുപത്തിയെട്ട് ഫിഷിംഗ് കാറ്റ് മീൻപിടുത്തക്കാരൻ പൂച്ച ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലെ ഔദ്യോഗിക മൃഗമാണ് ഫിഷിംഗ് ക്യാറ്റ് മീൻപിടുത്തക്കാരൻ പൂച്ച ഇരുപത്തി ഒൻപത് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി പോച്ചമ്പള്ളിയിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് മുപ്പത് ഭനാഗർ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു ശാസ്ത്രം ശാസ്ത്ര മേഖലയിൽ നൽകുന്ന അവാർഡാണ് ഭട്നാഗർ അവാർഡ് മുപ്പത്തിയൊന്ന് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം റാഡോൺ റാഡോൺ ആണ് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം മുപ്പത്തിരണ്ട് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് മുപ്പത്തിമൂന്ന് പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രം പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രമാണ് മുപ്പത്തിനാല് പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ആസാം പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ആസാം മുപ്പത്തിയഞ്ച് ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരകം ഈഫൽ ഗോപുരം ഈഫൽ ഗോപുരമാണ് ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരകം മുപ്പത്തിയാറ് ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആസാം മുപ്പത്തിയേഴ് ക്രാങ്ങന്നൂർ മുസിരിസ് മഹോദയപുരം എന്നീ പേരുകൾ അറിയപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ ക്രാങ്ങന്നൂർ മുസിരിസ് മഹോദയപുരം എന്നീ പേരുകൾ അറിയപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂരാണ് മുപ്പത്തി ക്രിക്കറ്റ് പിച്ചിന്റെ നീളം ഇരുപത് പോയിൻ്റ് ഒന്ന് രണ്ട് മീറ്ററാണ് ക്രിക്കറ്റ് പിച്ചിന്റെ നീളം മുപ്പത്തി ഒൻപത് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരൻ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരനാണ് അയ്യങ്കാളി നാൽപ്പത് ദി ഫാൾ ഓഫ് മാൻ ആരുടെ സൃഷ്ടിയാണ് മൈക്കൽ ആഞ്ചലോ ദി ഫാൾ ഓഫ് മാൻ മൈക്കൽ ആഞ്ചലയുടെ സൃഷ്ടിയാണ് നാൽപ്പത്തിയൊന്ന് ഗ്രാമ്പൂവിന് ഗുണം നൽകുന്ന രാസവസ്തു യുജിനോൾ ഗ്രാമ്പൂവിന് ഗുണം നൽകുന്ന രാസവസ്തുവാണ് യുജിനോൾ നാൽപ്പത്തിരണ്ട് ഗ്രീൻലാൻഡ് ഏതു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലാണ് ഗ്രീൻലാൻഡ് നാൽപ്പത്തി ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഞ്ചര മണിക്കൂർ ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നാൽപ്പത്തി നാല് ട്രാവൻകൂർ ടൈറ്റാനിയം എവിടെയാണ് തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം തിരുവനന്തപുരത്താണ് നാൽപ്പത്തി അഞ്ച് ഡ്രീംസ് ഫ്രം മൈ ഫാദർ ആരുടെ ആത്മകഥയാണ് ബരാഖ് ഒബാമ ഡ്രീംസ് ഫ്രം മൈ ഫാദർ ബരാഖ് ഒബാമയുടെ ആത്മകഥയാണ് നാൽപ്പത്തിയാറ് ഡ്രൂക്ക് യുൽ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന രാജ്യം ഭൂട്ടാൻ ഭൂട്ടാനെയാണ് ഡ്രൂക്ക് യുൽ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്നത് നാൽപ്പത്തിയേഴ് തൃപ്പിടകങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധമതം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തൃപ്പിടകങ്ങൾ നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റിൽ നാഗ്പൂരിൽ പിന്നോക്ക വിഭാഗക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റിൽ നാഗ്പൂരിൽ പിന്നോക്ക വിഭാഗക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിച്ചത് ബി ആർ അംബേദ്കർ ആണ് നാൽപ്പത്തി ഒൻപത് സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് ലാൽ ബഹാദൂർ ശാസ്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് അൻപത് മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഉജ്ജയിനി അൻപത്തിയൊന്ന് മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് എവിടെ വെച്ച് ഫല്ലോപ്പിയൻ ട്യൂബ് ഫല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് അമ്പത്തിരണ്ട് മനുഷ്യനിൽ എത്ര ലിംഗക്രോമസോമുകളുണ്ട് ഒരു ജോഡി ഒരു ജോഡി ലിംഗ ലിംഗക്രോമസോമുകളാണ് മനുഷ്യനിൽ ഉള്ളത് അൻപത്തി മൂന്ന് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അൻപത്തി മനുഷ്യന്റെ മനുഷ്യൻ്റെ നട്ടലിലെ ആകെ കശേരുക്കൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് കശേരുക്കളാണ് മനുഷ്യനെ നട്ടലിൽ ഉള്ളത് അൻപത്തി അഞ്ച് മനുഷ്യൻ്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം ഡേഷ് ഗ്രാം ആണ് നൂറ്റി മുപ്പത് ഗ്രാം മനുഷ്യന്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം നൂറ്റി മുപ്പത് ഗ്രാം ആണ് അൻപത്തി ആറ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിലെ ആറ് പന്തും സിക്സറിന് പറത്തിയ ആദ്യ താരം ഹെർഷൽ ഗിബ്സ് ഹെർഷൽ ഗിഫ്സ് ആണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഓരോവറിലെ ആറ് പന്തും ആദ്യമായിട്ട് സിക്സർ പറത്തിയത് അൻപത്തിയേഴ് അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൻ്റെ പ്രമേയം ഗോവൻ വിപ്ലവം അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിന്റെ പ്രമേയം ഗോവൻ വിപ്ലവമാണ് അൻപത്തിയെട്ട് അമിതാഭ് ബച്ചന്റെ വീടായ പ്രതീക്ഷ എവിടെയാണ് മുംബൈ മുംബൈയിലാണ് അമിതാഭ് ബച്ചൻ്റെ വീടായ പ്രതീക്ഷ സ്ഥിതി ചെയ്യുന്നത് അൻപത്തി ഒൻപത് അരിമ്പാറ ഉണ്ടാകുന്നതിനു കാരണം വൈറസ് വൈറസ് ആണ് അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണമായത് അറുപത് മരുഭൂഖം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക മരുഭൂഖഖഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് അറുപത്തി ഒന്ന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹാദൂർ ശാസ്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്കാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ആദ്യമായി ലഭിക്കുന്നത് അറുപത്തിരണ്ട് മലബാർ കലാപത്തിനു ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വായിച്ചത് ആലി മുസ്ലിയാർ മലബാർ കലാപത്തിനു ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആലി മുസ്ലിയാറെയാണ് അറുപത്തിമൂന്ന് മലബാർ ക്യാൻസർ സെൻ്റർ സൊസൈറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി മലബാർ ക്യാൻസർ സെൻറ്റർ സൊസൈറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അറുപത്തിനാല് മലയാള വ്യാകരണമെഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ ആണ് മലയാള വ്യാകരണമെഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി അറുപത്തിയഞ്ച് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ട ബാക്കി പാട്ട ബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം അറുപത്തിയാറ് മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷത്തിൽ ഏ ഡി ആയിരത്തി മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് അറുപത്തിയേഴ് മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് സി കൃഷ്ണപിള്ള മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് ശ്രീ കൃഷ്ണപിള്ളയാണ് അറുപത്തിയെട്ട് അലക്സാണ്ടർ പുഷ്കിൻ ഏത് രാജ്യത്താണ് ജനിച്ചത് റഷ്യ അലക്സാണ്ടർ പുഷ്കിൻ റഷ്യയിലാണ് ജനിച്ചത് അറുപത്തിയൊൻപത് മലയാളി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം എറുക്കാട് മലയാളി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് എറുക്കാട് എഴുപത് മലയാളി സഭ രൂപവൽക്കരിച്ചത് സി കൃഷ്ണപിള്ള മലയാളി സഭ രൂപവൽക്കരിച്ചത് സി കൃഷ്ണപിള്ളയാണ് പിള്ളയാണ് എഴുപത്തിയൊന്ന് മലയാളം അച്ചടിക്കാൻ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ് കോട്ടയം മലയാളം അച്ചടിക്കാൻ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് കോട്ടയത്താണ് എഴുപത്തിരണ്ട് മലയാളം ഏതു ഭാഷാ ഗോത്രത്തിൽ പെടുന്നു ദ്രാവിഡം മലയാളം ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ പെടുന്നു എഴുപത്തിമൂന്ന് അലക്സാണ്ട്രിയ നഗരം സ്ഥാപിച്ചതാര് അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ട്രിയ നഗരം സ്ഥാപിച്ചത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് എഴുപത്തി നാല് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിനു സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എഴുപത്തി അഞ്ച് അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണ കാലത്ത് തക്ഷശിലയിലെ ഭരണാധികാരിയായിരുന്നത് അമ്പി അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണ കാലത്ത് തക്ഷശിലയിലെ ഭരണാധികാരിയായിരുന്നത് അമ്പിയാണ് എഴുപത്തിയാറ് അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് ആണ് എഴുപത്തിയേഴ് അലാവുദ്ദീൻ ബാമൻ ഷാ ഗുൽബർഗയെ പുനർനാമകരണം ചെയ്തത് അഹ്സനാബാദ് അലാബുദ്ദീൻ ബാമൻഷാ ഗുൽബർഗയെ ഹൗസനാബാദ് എന്നാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് എഴുപത്തിയെട്ട് അലാവുദ്ദീൻ ബാമൻഷ തന്റെ രാജധാനിയായി തിരഞ്ഞെടുത്ത നഗരം ഗുൽബർഗ അലാബുദ്ദീൻ ബാമൻഷ തന്റെ രാജധാനിയായി തിരഞ്ഞെടുത്തത് ഗുൽബർഗ എന്ന നഗരമാണ് എഴുപത്തിയൊൻപത് അലാവുദ്ദീൻ ഗിൽജിയുടെ സദസ്യനായിരുന്ന കവി അമീർ ഖുസ്റു അലാവുദ്ദീൻ ഗിൽജിയുടെ സദസ്യനായിരുന്ന കവിയാണ് അമീർ ഖുസ്രു എൺപത് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡൻ്റാണ് റിച്ചാർഡ് നിക്സൺ എൺപത്തിയൊന്ന് അവസാനത്തെ സിഖ് ഗുരു ഗോവിന്ദ് സിംഗ് അവസാനത്തെ സിഖ് ഗുരു ഗോവിന്ദ് സിംഗ് എൺപത്തിരണ്ട് അവാമി ലീഗ് ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടിയാണ് അവാമി ലീഗ് എൺപത്തി മൂന്ന് അക്ബർ ബൈറാം ഖാൻ്റെ റീജൻസി അവസാനിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അക്ബർ ബൈറാം ഖാൻ്റെ റീജൻസി അവസാനിപ്പിച്ച വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എൺപത്തി മഹാരാഷ്ട്രയിലെ പ്രധാന ഉത്സവം ഗണേശ ചതുർത്ഥി ഗണേശ ചതുർത്ഥി മഹാരാഷ്ട്രയിലെ പ്രധാന ഉത്സവമാണ് എൺപത്തി അഞ്ച് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്ത ആദ്യ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്ത ആദ്യ പ്രസിഡൻ്റാണ് എ പി ജെ അബ്ദുൽ കലാം എൺപത്തിയാറ് അഹമ്മദാബാദ് നഗരത്തിൻ്റെ പഴയ പേര് കർണാവതി അഹമ്മദാബാദ് നഗരത്തിൻ്റെ പഴയ പേരാണ് കർണാവതി എൺപത്തിയേഴ് അഹമ്മദ് ഷാ അബ്ദാലി ഇന്ത്യ ആക്രമിച്ചപ്പോൾ മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ അഹമ്മദ് ഷാ അബ്ദാലി ഇന്ത്യ ആക്രമിച്ചപ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് ഷാ ആലം രണ്ടാമനാണ് എൺപത്തിയെട്ട് മഹമ്മൂദ് ഗസ്നിയുടെ പിതാവ് സബുക്തിജിൻ മഹമ്മൂദ് ഖസ്നിയുടെ പിതാവിൻ്റെ പേര് സബുക്തിജിൻ എന്നാണ് എൺപത്തി ഒൻപത് മഹമ്മൂദ് ഖസ്നിയുടെ ആസ്ഥാന കവി ഫിർദൌസി മഹമ്മൂദ് ആസ്ഥാന കവി ഫിർദൌസി തൊണ്ണൂറ് മഹാബലിപുരം പട്ടണം നിർമ്മിച്ചതാര് നരസിംഹവർമ്മൻ ഒന്നാമൻ മഹാബലിപുരം പട്ടണം നിർമ്മിച്ചത് നരസിംഹവർമ്മൻ ഒന്നാമനാണ് തൊണ്ണൂറ്റി ഒന്ന് മഹാഭാരതത്തിൻ്റെ പഴയ പേര് ജയസംഹിത സംഹിത മഹാഭാരതത്തിൻ്റെ പഴയ പേരാണ് ജയസംഹിത തൊണ്ണൂറ്റി രണ്ട് മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി തൊണ്ണൂറ്റിമൂന്ന് അഹാഡ്സ് ഏത് പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അട്ടപ്പാടി അഹാഡ്സ് അട്ടപ്പാടി പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് തൊണ്ണൂറ്റിനാല് മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയമ്പക് ഗ്രാമത്തിൽ ഉത്ഭവിക്കുന്ന നദി ഗോദാവരി മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയമ്പക് ഗ്രാമത്തിൽ ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി തൊണ്ണൂറ്റി അഞ്ച് മഹാരാഷ്ട്രയിൽ പെനിസലിൻ ഫാക്ടറി എവിടെയാണ് പിംബ്രി മഹാരാഷ്ട്രയിലെ പിംബ്രിയിലാണ് പെനിസലിൻ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് എന്ന് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് തൊണ്ണൂറ്റിയേഴ് മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം അമരാവതി മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രമാണ് അമരാവതി തൊണ്ണൂറ്റിയെട്ട് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടതാര് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലേ ആയിരുന്നു തൊണ്ണൂറ്റി ഒൻപത് മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സമാധി എവിടെയാണ് ലാഹോർ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സമാധിസ്ഥലം സ്ഥലം ലാഹോറാണ് നൂറ് മഹാവീരൻ ജനിച്ച സ്ഥലം കുന്തല ഗ്രാമം വൈശാലിക്കടുത്തുള്ള കുണ്ടല ഗ്രാമത്തിലാണ് മഹാവീരൻ ജനിച്ചത് നൂറ്റിയൊന്ന് മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ് മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ് ആണ് നൂറ്റി രണ്ട് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത് നവജീവൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആദ്യമായി അച്ചടിച്ചത് നൂറ്റിമൂന്ന് മാർപ്പാപ്പമാർ ഏതു പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ് റോം മാർപ്പാപ്പമാർ റോം പട്ടണത്തിലെ ബിഷപ്പുമാർ കൂടിയാണ് നൂറ്റി നാല് മാഗ്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് ഷേക്സ്പിയർ മാഗ്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഷേക്സ്പിയർ ആണ് നൂറ്റിയഞ്ച് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസ മദർ തെരേസയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് നൂറ്റിയാറ് മുദ്ര രാക്ഷസത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജവംശം നന്ദവംശം നന്ദവംശമാണ് മുദ്ര രാക്ഷസത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജവംശം നൂറ്റിയേഴ് മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണമായി കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണമായി കാണപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ നൂറ്റിയെട്ട് മുൻഷി പ്രേംചന്തിൻ്റെ യഥാർത്ഥ നാമം ധൻപത് റായി മുൻഷി പ്രേംചന്ദിൻ്റെ നാമം ധൻപത് റായിയാണ് നൂറ്റി ഒൻപത് മുംബൈ പറക്കുന്ന പക്ഷികൾ രചിച്ചത് സി രാധാകൃഷ്ണൻ മുംബൈ പറക്കുന്ന പക്ഷികൾ രചിച്ചത് സി രാധാകൃഷ്ണനാണ് നൂറ്റിപ്പത്ത് മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇടുക്കി മുല്ലപ്പെരിയാർ ഇടുക്കി ജില്ലയിലാണ് നൂറ്റി പതിനൊന്ന് മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം രണ്ട് മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ് നൂറ്റി പന്ത്രണ്ട് മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് നൂറ്റി പതിമൂന്ന് മുസ്ലിം പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ദാക്ക മുസ്ലിം പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ദാക്കയാണ് നൂറ്റി പതിനാല് മുസ്ലിം ലീഗിൻ്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുസ്ലിം ലീഗിൻ്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നൂറ്റി പതിനഞ്ച് മുഖത്തെ ആകെ അസ്ഥികൾ പതിനാല് മുഖത്തെ ആകെ അസ്ഥികളുടെ എണ്ണം പതിനാലാണ് നൂറ്റി പതിനാറ് മുഗൾ ഭരണത്തിൻ്റെ തകർച്ചയോടെ ബംഗാളിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിച്ചത് മുർഷിദ് കുലിഖാൻ മുഗൾ ഭരണത്തിൻ്റെ തകർച്ചയോടെ ബംഗാളിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിച്ചത് മുർഷിദ് കുലിഖാനാണ് നൂറ്റിപ്പതിനേഴ് മുഹമ്മദ് ബിൻ കാസിം ആക്രമിക്കുമ്പോൾ സിന്ധിലെ ഹിന്ദു രാജാവ് ദാഹിർ മുഹമ്മദ് ബിൻ കാസിം ആക്രമിക്കുമ്പോൾ സിന്ധിലെ ഹിന്ദു രാജാവ് ദാഹിർ നൂറ്റി പതിനെട്ട് മുണ്ടിനീർ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഉമിനീർ ഗ്രന്ഥി മുണ്ടനീർ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവമാണ് ഉമിനീർ ഗ്രന്ഥി നൂറ്റി പത്തൊൻപത് മുംബൈയിലെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ് മുംബൈയിലെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്റാണ് നൂറ്റി ഇരുപത് മുംതാസ് മഹൽ മരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഷാജഹാൻ്റെ ഭാര്യയായ മുംതാസ് മഹൽ മരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മുതിർന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാനൂറ് ഗ്രാമിനും ഇടയ്ക്ക് മുതിർന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാനൂറ് ഗ്രാമിനും ഇടയ്ക്കാണ് നൂറ്റി ഇരുപത്തിരണ്ട് മൂന്ന് വശവും അയൽരാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര മൂന്ന് വർഷവും അയൽരാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്ന് ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം ചണ്ഡീഗഡ് മൂന്ന് ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം ചണ്ഡീഗഡ് നൂറ്റി ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പുതുച്ചേരി മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി നൂറ്റി ഇരുപത്തിയഞ്ച് മൂർച്ചയുള്ള ബ്ലേഡിന് മുകളിൽ സഞ്ചരിച്ചാലും ഒരു പോറൽ പോലുമേൽക്കാത്ത ജീവി ഒച്ച് മൂർച്ചയുള്ള ബ്ലേഡിന് മുകളിൽ സഞ്ചരിച്ചാലും ഒരു പോറൽ പോലും മേൽക്കാത്ത ജീവി ഒച്ച് നൂറ്റി ഇരുപത്തിയാറ് മൂർഖൻ്റെ വിഷം മനുഷ്യശരീരത്തിൻ്റെ ഏത് വ്യൂഹത്തെയാണ് ബാധിക്കുന്നത് നാഡീവ്യൂഹം മൂർഖൻ്റെ വിഷം മനുഷ്യശരീരത്തിൻ്റെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് മൂരിയാട് തടാകം ഏതു ജില്ലയിൽ തൃശൂർ മൂരിയാട് തടാകം തൃശൂർ ജില്ലയിലാണ് നൂറ്റി ഇരുപത്തിയെട്ട് മൂലൂർ സ്മാരകം എവിടെയാണ് ഇലവും തിട്ട മൂലൂർ സ്മാരകം ഇലവും തിട്ടയിലാണ് ൂറ്റി ഇരുപത്തിയൊൻപത് മൂഷകവംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കോലത്തുനാട് മൂഷകവംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കോലത്തുനാട് നൂറ്റി മുപ്പത് മണ്ണെണ്ണയിൽ സൂക്ഷിച്ചുവെക്കുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹങ്ങളാണ് സോഡിയം പൊട്ടാസ്യം എന്നിവ നൂറ്റി മുപ്പത്തിയൊന്ന് അടയിരിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന പക്ഷി പക്ഷി അടയിരിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി നൂറ്റി മുപ്പത്തിരണ്ട് അടിമാംശത്തിൻ്റെ മറ്റൊരു പേര് ഇൽബാരി വംശം അടിമവംശത്തിൻ്റെ മറ്റൊരു പേരാണ് ഇൽബാരി വംശം നൂറ്റി മുപ്പത്തി മൂന്ന് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ഹോർമോണാണ് നൂറ്റി മുപ്പത്തി അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് വിനോബ ബിനോബാവെ അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് ബിനോബാവയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനം അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യമാണ് ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനം നൂറ്റി മുപ്പത്തിയാറ് അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റ്മാൻ അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബിന്റെ പേരാണ് ഫാറ്റ്മാൻ നൂറ്റി മുപ്പത്തിയേഴ് അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തീയതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജൂലൈ നാല് അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തീയതിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജൂലൈ നാല് നൂറ്റി മുപ്പത്തി അമേരിക്കൻ പ്രസിഡന്റായ ആദ്യ റോമൻ കത്തോലിക്കൻ ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റായ ആദ്യ റോമൻ കത്തോലിക്കനാണ് ജോൺ എഫ് കെന്നഡി നൂറ്റി മുപ്പത്തി ഒൻപത് അമേരിക്കൻ പ്രസിഡന്റായി നാലു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റായി നാലു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് നൂറ്റിനാൽപ്പത് അമേരിക്കൻ ഐക്യനാടുകൾ ഓണററി പൗരത്വം നൽകി ആദരിച്ച ആദ്യ വ്യക്തി സർ വിൻസെൻ ചർച്ചിൽ അമേരിക്കൻ ഐക്യനാടുകൾ ഓണറി പൗരത്വം നൽകി ആദരിച്ച ആദ്യ വ്യക്തിയാണ് സർ വിൻസ്റ്റൺ ചർച്ചിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അറിയപ്പെടുന്ന പേര് ദി പെർഫ്യൂം അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അറിയപ്പെടുന്ന പേരാണ് ദി പെർഫ്യൂം അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം രചിച്ചത് ഫ്രാൻസിസ് കോട്ട് കി അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം രചിച്ചത് ഫ്രാൻസിസ് കോട്ട് കിയാണ് നൂറ്റിനാൽപ്പത്തിമൂന്ന് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ പതിനാറ് അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡൻ്റാണ് അബ്രഹാം ലിങ്കൺ നൂറ്റിനാൽപ്പത്തിനാല് അമേരിക്കയുടെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ അമേരിക്കയുടെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയയാണ് നൂറ്റിനാൽപ്പത്തി അഞ്ച് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക് ബെറിംഗ് കടലിടുക്ക് അമേരിക്കക്കും റഷ്യയ്ക്കും ഇടയ്ക്കുള്ള കടലെടുക്കാണ് ബെറിങ് കടലെടുക്ക് നൂറ്റിനാൽപ്പത്തിയാറ് അമേരിക്കയ്ക്കും ക്യൂബയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക് ഫ്ലോറിഡ കടലിടുക്ക് അമേരിക്കയ്ക്കും ക്യൂബയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്കാണ് ഫ്ലോറിഡ കടലെടുക്ക് നൂറ്റിനാൽപ്പത്തിയേഴ് അത്യധികം ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ് അത്യധികം താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് നൂറ്റിനാൽപ്പത്തിയെട്ട് മ്യൂറൽ പഗോഡ എന്നു വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം മ്യൂറൽപോഡ എന്നു വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം നൂറ്റി നാൽപ്പത്തി ഒൻപത് ആധുനിക മൈസൂറിൻ്റെ പിതാവ് എം വിശേഷരയ്യ ആധുനിക മൈസൂറിൻ്റെ പിതാവാണ് എം വിശേഷരയ്യ നൂറ്റി അൻപത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രാറ്റസ് നൂറ്റി അമ്പത്തി ഒന്ന് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനമാണ് ആഡിസ് അബാബ നൂറ്റി അമ്പത്തിരണ്ട് ആഫ്രിക്കൻ വൻകരയിലെ പ്രഥമ വനിതാ പ്രസിഡന്റ് എലൻ ജോൺസൺ സർലീഫ് ആഫ്രിക്കൻ വൻകരയിലെ പ്രഥമ വനിതാ പ്രസിഡൻ്റാണ് എലൻ ജോൺസൺ സർലീഫ് നൂറ്റി അമ്പത്തി മൂന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്ന് മധ്യ ധരണ്യായിലൂടെ യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് സിറോക്കോ ആഫ്രിക്കയിൽ നിന്നു വന്ന് മധ്യധരണ്യിലൂടെ യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിറോക്കോ നൂറ്റി അമ്പത്തിനാല് ആഫ്രിക്കയിലെ ആദ്യത്തെ പ്രഖ്യാപിത മാർക്സിസ്റ്റ് രാഷ്ട്രം ഗിനി ആഫ്രിക്കയിലെ ആദ്യത്തെ പ്രഖ്യാപിത മാർക്സിസ്റ്റ് രാഷ്ട്രമാണ് ഗിനി നൂറ്റി അമ്പത്തി അഞ്ച് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകം വിക്ടോറിയ തടാകം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് വിക്ടോറിയ തടാകം നൂറ്റി അമ്പത്തി ആറ് ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് നൂറ്റി അമ്പത്തിയേഴ് ആരുടെ പഴയ പേരായിരുന്നു രത്നാകരൻ വാൽമീകി വാൽമീകിയുടെ പഴയ പേരായിരുന്നു രത്നാകരൻ നൂറ്റി അമ്പത്തിയെട്ട് ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ബഹുമാനാർത്ഥമാണ് ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരംഭിച്ചത് നൂറ്റി അമ്പത്തി ഒൻപത് ആരുടെ സ്മരണയ്ക്കാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് മുന്താസ് മഹൽ ആരുടെ സ്മരണയ്ക്കാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് മുന്താസ് മഹൽ നൂറ്റി അറുപത് ആര്യവട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം മുൻ സോവിയറ്റ് യൂണിയൻ ആര്യവട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം മുൻ സോവിയറ്റ് യൂണിയൻ ആണ് ൊന്ന് ആര്യവർത്തമെന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഉത്തർപ്രദേശ് ആര്യവർത്തമെന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ് നൂറ്റി അറുപത്തിരണ്ട് ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത് പമ്പാനദി ആറന്മുള വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പാനദി ൂന്ന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നൂറ്റി അറുപത്തി നാല് യുദ്ധം അരുത് എന്ന് പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരം അയോധ്യ യുദ്ധം അരുത് എന്ന് പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരമാണ് അയോധ്യ യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷലാണ് നൂറ്റി അറുപത്തിയാറ് യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏത് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു ഏഷ്യ യൂറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യ വൻകരയിൽ നിന്നും വേർതിരിക്കുന്നു നൂറ്റി അറുപത്തിയേഴ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസ്സൽസ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനമാണ് ബ്രസ്സൽസ് നൂറ്റി അറുപത്തിയെട്ട് യൂറോപ്പിൻ്റെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡൻ യൂറോപ്പിൻ്റെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡൻ നൂറ്റി അറുപത്തിയൊൻപത് രബീന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയത് ഡബ്ല്യു ബി എഡ്സ് രബീന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയത് ഡബ്ല്യു ആണ് ഇന്ത്യൻ െന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ നൂറ്റി എഴുപത്തിയൊന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നടന്നത് നൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് നൂറ്റി എഴുപത്തി മൂന്ന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പാണ് വകുപ്പ് പത്തൊൻപത് നൂറ്റി എഴുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പീഡിക തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് ഞ്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് സച്ചിൻ തെണ്ടുൽക്കർ നൂറ്റി എഴുപത്തി ആറ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയെയാണ് നൂറ്റി എഴുപത്തിയേഴ് ഇന്ത്യയിൽ താഴ്വരയിൽ കൂടി ഒഴുകുന്ന പ്രധാന നദികൾ നർമ്മദ താപ്തി ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിൽ കൂടി ഒഴുകുന്ന പ്രധാന നദികളാണ് നർമ്മദയും താപ്തിയും നൂറ്റി എഴുപത്തി ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ടി സംവിധാനം നിലവിൽ വന്നത് മുംബൈ ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ടി സംവിധാനം നിലവിൽ വന്നത് മുംബൈയിലാണ് ൊൻപത് ഇന്ത്യയിൽ ആദ്യമായി സെക്യുലർ സ്റ്റേറ്റ് സ്ഥാപിച്ച ഭരണാധികാരി അക്ബർ ഇന്ത്യയിൽ ആദ്യമായി സെക്യുലർ സ്റ്റേറ്റ് സ്ഥാപിച്ച ഭരണാധികാരിയാണ് അക്ബർ ചക്രവർത്തി നൂറ്റി എൺപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് നൂറ്റി എൺപത്തി ഒന്ന് ഇന്ത്യയിൽ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ധൻഗ്ര ഇന്ത്യയിൽ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രമാണ് ധൻഗ്ര നൂറ്റി എൺപത്തിരണ്ട് ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ സിക്കുകാരൻ സർദാർ ബൽദേവ് സിംഗ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ സിക്കുകാരനാണ് സർദാർ ബൽദേവ് സിംഗ് നൂറ്റി എൺപത്തി മൂന്ന് ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ ഡെൽഹൌസി ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറലാണ് ഡെൽഹൌസി പ്രഭു നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി ആറ് ഇന്ത്യയിലാദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ജെ ആർ ഡി ടാറ്റയാണ് ഇന്ത്യയിലാദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ജെ ആർ ഡി ടാറ്റ നൂറ്റി എൺപത്തിയേഴ് ഇന്ത്യയിലാദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത നൂറ്റി എൺപത്തിയെട്ട് ഇന്ത്യയിലാദ്യമായി മിൽ നിലവിൽ വന്നത് കൊൽക്കത്ത ഇന്ത്യയിലാദ്യമായി കോട്ടൺ മിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് കൊൽക്കത്തയിലാണ് നൂറ്റി എൺപത്തിയൊൻപത് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ നൂറ്റി തൊണ്ണൂറ് ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇന്ത്യയിലാദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യയിലാദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലാദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി സർ ജെയിംസ് വിൽസൺ ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സർ ജെയിംസ് വിൽസൺ ആണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഗാന്ധി ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയിലെ വേലൂരിലെ തയ്യൂർ ഗ്രാമം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ നഗരം ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ നഗരം ഡൽഹി നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച വംശം മൗര്യന്മാർ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച വംശം മൗര്യന്മാരാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരിലാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ് ഇരുന്നൂറാമത്തെ ചോദ്യം ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്ത് ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്ത് നഗരമാണ് ഇരുന്നൂറ്റി ഒന്ന് ഇന്ത്യക്കും അതിർത്തി രേഖ നിശ്ചയിച്ചത് സർ ഹെൻറി മക്മോഹൻ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയ്ക്കുള്ള രേഖ നിശ്ചയിച്ചത് സർ ഹെൻറി മഗ്മോഹനാണ് ഇരുന്നൂറ്റി രണ്ട് ഇന്ത്യക്ക് ആദ്യമായി ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇന്ത്യക്ക് ആദ്യമായി ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം ലഭിച്ചത് ആയിരത്തി എട്ടിലാണ് ഇരുന്നൂറ്റിമൂന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിൽ പ്രതിപക്ഷ നേതാവ് സർ ചർച്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവായിരുന്നു സർ വിൻ ചർച്ചിൽ ഇരുന്നൂറ്റിനാല് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഐ സി ഐ സി ഐ രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി അഞ്ച് രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ട് രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി ആറ് ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാൻ ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാൻ ഇരുന്നൂറ്റിയേഴ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിൽ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണ് ഇരുന്നൂറ്റി ഒൻപത് ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന സസ്യം കാബേജ് ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന സസ്യമാണ് കാബേജ് ഇരുന്നൂറ്റി പത്ത് രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം കൊട്ടാരക്കര രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലമാണ് കൊട്ടാരക്കര ഇരുന്നൂറ്റി പതിനൊന്ന് രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്നം ജേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്ന ജേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി രാജിവച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി ഇരുന്നൂറ്റി പതിമൂന്ന് രാമേശ്വരം ദ്വീപിന് ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ രാമേശ്വരം ദ്വീപിന് ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ ഇരുന്നൂറ്റി പതിനാല് രാമോജി ഫിലിം സിറ്റി ഏത് നഗരത്തിലാണ് ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദ് നഗരത്തിലാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രാജേന്ദ്ര ചോളന്റെ കേരളാക്രമണം ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി പത്തൊൻപതിൽ രാജേന്ദ്ര ചോളന്റെ കേരളാക്രമണം നടന്നത് എ ഡി ആയിരത്തി പത്തൊൻപതിലാണ് ഇരുന്നൂറ്റി പതിനാറ് രണ്ടാം കലാപം ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടയിലാണ് രണ്ടാം പഴശ്ശിക്കലാപം നടന്നത് ഇരുന്നൂറ്റി പതിനേഴ് രണ്ടാം പാനിപ്പെട്ട് യുദ്ധത്തിൽ മുഗൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഹമ്മദ് ആദിൽ ഷായുടെ പടത്തലവൻ ഹെമു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറിലെ രണ്ടാം പാനിപ്പെട്ട യുദ്ധത്തിൽ മുഗൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഹമ്മദ് ആദിൽ ഷായുടെ പടത്തലവനാണ് ഹെമു ഇരുന്നൂറ്റി പതിനെട്ട് രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം പയ്യന്നൂർ ഇരുന്നൂറ്റി പത്തൊൻപത് രണ്ടു വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമായ ഇസ്താംബൂൾ ഏത് രാജ്യത്താണ് തുർക്കി രണ്ടു വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമായ ഇസ്താംബൂൾ തുർക്കിയിലാണ് ഇരുന്നൂറ്റി ഇരുപത് രജനീകാന്തിൻ്റെ യഥാർത്ഥ പേര് ശിവാജി റാവു ഗേക്ക് വാദ് രജനീകാന്തിൻ്റെ യഥാർത്ഥ പേരാണ് ശിവാജി റാവു ഗേക്ക് വാദ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രജതവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപാദനം രജത വിപ്ലവം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടു തവണ നോബൈൽ സമ്മാനം നേടിയ വനിത മേരി ക്യൂറി രണ്ടു തവണ നോബേൽ സമ്മാനം നേടിയ വനിതയാണ് മേരി ക്യൂറി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈസ്റ്റർ ദ്വീപ് ഏതു രാജ്യത്തിൻ്റെതാണ് ചിലി ഈസ്റ്റർ ദ്വീപ് ചിലി എന്ന രാജ്യത്തിൻ്റെതാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ഹാരിസണും കാറ്റിലിനും റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ഹാരിസണും കാറ്റിലിനുമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് പൈറോഗ്ലാസ് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ആണ് പൈറോഗ്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റഷ്യൻ പനോരമയുടെ കർത്താവ് കെ പി എസ് മേനോൻ റഷ്യൻ പനോരമയുടെ കർത്താവ് കെ പി എസ് മേനോൻ ആണ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റഷ്യൻ വിപ്ലവകാലത്തെ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ റഷ്യൻ വിപ്ലവകാലത്തെ സാർ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് റാണാപ്രതാപിൻ്റെ കുതിര ചേതക് റാണ റാണാപ്രതാപിൻ്റെ കുതിരയുടെ പേരാണ് ചേതക് ഇരുന്നൂറ്റി മുപ്പത് ഉജ്ജ്വല ശബ്ദാഡ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ഉള്ളൂർ ഉജ്വല ശബ്ദാഡ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ഉള്ളൂർ ആണ് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരൂർ സുനഹദോസ് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയംപേരൂർ സുനഹദോസ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നടന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ലണ്ടനിൽ വച്ചു കണ്ട ഏത് ഇന്ത്യക്കാരൻ്റെ ശിഷ്യത്വമാണ് മാർഗരറ്റ് നോബൽ സ്വീകരിച്ചത് വിവേകാനന്ദൻ ലണ്ടനിൽ വെച്ച് കണ്ട ഏത് ഇന്ത്യക്കാരൻ ശിഷ്യത്വമാണ് മാർഗ്രറ്റ് നോബൽ സ്വീകരിച്ചത് വിവേകാനന്ദൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലതാ മങ്കേഷ്കർ ആദ്യമായി പാടിയ മലയാള ചിത്രം നെല്ല് ലതാ മങ്കേഷ്കർ ആദ്യമായി പാടിയ മലയാള ചിത്രമാണ് നെല്ല് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പിള്ളമാരെ വധിച്ച രാജാവ് മാർത്താണ്ട വർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരെ വധിച്ച രാജാവ് മാർത്താണ്ഡ വർമ്മയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏതു നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പ് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗി എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണമാണ് സാരംഗി ൂറ്റി മുപ്പത്തി എട്ട് എല്ലാവർക്കും തെറ്റുപറ്റാറുണ്ട് എന്നാൽ ബുദ്ധിമാന്മാർ മാത്രം അവരുടെ തെറ്റിൽ നിന്ന് പാഠം പഠിക്കുന്നു എന്ന് പറഞ്ഞത് സർ വിൻറ്റൻ ചർച്ചിൽ എല്ലാവർക്കും തെറ്റുപറ്റാറുണ്ട് എന്നാൽ ബുദ്ധിമാന്മാർ മാത്രം അവരുടെ തെറ്റിൽ നിന്ന് പാഠം പഠിക്കുന്നു എന്ന് പറഞ്ഞത് സർ ൺ ചർച്ചിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എയർഫോഴ്സ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു ഹൈദരാബാദിൽ എയർഫോഴ്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് എവറസ്റ്റിൻ്റെ ഉയരം കണക്കാക്കിയത് ജോർജ് എവറസ്റ്റ് എവറസ്റ്റിൻ്റെ ഉയരം കണക്കാക്കിയത് ജോർജ് എവറസ്റ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജംഗോ ടബായ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ് ജംഗോ ടബായ് ൂറ്റിനാൽപ്പത്തിരണ്ട് എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്നു പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്നു പറഞ്ഞത് രബീന്ദ്രനാഥ് ടാഗോർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എവിടെ വച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത് നാഗ്പൂർ ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത് നാഗ്പൂരിൽ വെച്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എവിടെ വെച്ചാണ് എബ്രഹാം ലിംഗൺ വധിക്കപ്പെട്ടത് വാഷിങ്ടൺ ഡി സി അബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടത് വാഷിങ്ടൺ ഡി സിയിൽ വെച്ചാണ് ഇരുന്നൂറ്റിനാൽപ്പത്തി അഞ്ച് എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം തൊക്ക് എക്സിമ ബാധിക്കുന്ന ശരീരഭാഗമാണ് ത്വക്ക് ഇരുന്നൂറ്റിനാൽപ്പത്തി ആറ് എസ് എം എസിൻ്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ് എസ് എം എസിൻ്റെ രൂപമാണ് ഷോർട്ട് മെസ്സേജ് സർവീസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്ത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ച രാജാവ് കൃഷ്ണൻ ഒന്നാമൻ എല്ലോറയിലെ ക്ഷേത്രം നിർമ്മിച്ച രാജാവാണ് കൃഷ്ണൻ ഒന്നാമൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് എ ഡി നാന്നൂറ്റി എൺപത്തിയാറിൽ സ്വതന്ത്രമായ ഫ്രാൻസിനെ ഏകീകരിച്ചത് ക്ലോവിസ് എ ഡി നാന്നൂറ്റി എൺപത്തിയാറിൽ സ്വതന്ത്രമായ ഫ്രാൻസിനെ ഏകീകരിച്ചത് ക്ലോവിസ് ആണ് ഇരുന്നൂറ്റി അൻപത് എം ജി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ആയിരുന്ന ജ്ഞാനപീഠ ജേതാവ് യു ആർ അനന്തമൂർത്തി എം ജി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ആയിരുന്ന ജ്ഞാനപീഠ ജേതാവാണ് യു ആർ അനന്തമൂർത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ഏനീഡ് എന്ന മഹാകാവ്യം രചിച്ചത് വിർജിൽ ഏനീഡ് എന്ന മഹാകാവ്യം രചിച്ചത് വിർജിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കരോണി ഏഞ്ചൽ വെള്ളച്ചാട്ടം കരോണി നദിയിലാണ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഏറ്റവും നന്നായി നീന്തുന്ന പക്ഷി പെൻഗിൻ ഏറ്റവും നന്നായി നീന്തുന്ന പക്ഷിയാണ് പെൻഗിൻ ഇരുന്നൂറ്റി അമ്പത്തി നാല് ഏറ്റവും നീളം കൂടിയ രാജ്യം എന്ന വിശേഷണം സ്വന്തമാക്കുന്ന തെക്കേ അമേരിക്കൻ രാജ്യം ചിലി ഏറ്റവും നീളം കൂടിയ രാജ്യം എന്ന വിശേഷണം സ്വന്തമാക്കുന്ന തെക്കേ അമേരിക്കൻ രാജ്യമാണ് ചിലി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഏറ്റവും വീതി കുറഞ്ഞ കടലിടുക്ക് ടാർട്ടാർ ഏറ്റവും വീതി കുറഞ്ഞ കടലെടുക്കാണ് ടാർട്ടാർ ഇരുന്നൂറ്റി അമ്പത്തി ഏറ്റവും നീളം കൂടിയ ദേശീയ ഗാനമുള്ള രാജ്യം ഗ്രീസ് ഏറ്റവും നീളം കൂടിയ ദേശീയ ഗാനമുള്ള രാജ്യമാണ് ഗ്രീസ് ഇരുന്നൂറ്റി ഏറ്റവും പഴക്കമുള്ള പുഷ്പം മഗ്നേലിയ ഏറ്റവും പഴക്കമുള്ള പുഷ്പം മഗ്നേലിയ ഇരുന്നൂറ്റി അമ്പത്തി ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം ഓസ്മിയം ഏറ്റവും ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകമാണ് ഓസ്മിയം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഏറ്റവും പ്രസിദ്ധനായ ലോദി സുൽത്താൻ സിക്കന്ദർ ലോദി ഏറ്റവും പ്രസിദ്ധനായ ലോദി സുൽത്താനാണ് സിക്കന്ദർ ലോദി ഇരുന്നൂറ്റി അറുപത് ഏറ്റവും പ്രായം കുറഞ്ഞ ലോകസഭാ സ്പീക്കർ ജി എം സി ബാലയോഗി ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കർ ആണ് ജി എം സി ബാലയോഗി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റൈഗൺ ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡൻ്റാണ് റൊണാൾഡ് റൈഗൺ ഇരുന്നൂറ്റി അറുപത്തി ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവറെഡ്ഡി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഏറ്റവും ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള പക്ഷി പെൻഗിൻ ഏറ്റവും ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള പക്ഷിയാണ് പെൻഗിൻ ഏറ്റവും ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി പക്ഷിയാണ് ഒട്ടകപക്ഷി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവംബാല ഇരുന്നൂറ്റി അറുപത്തി ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം ഡെൻമാർക്ക് ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം ഡെൻമാർക്ക് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ രാഷ്ട്രം നോർവേ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ രാഷ്ട്രമാണ് നോർവേ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സുൽത്താൻ ഇബ്രാഹിം ലോദി ഇബ്രാഹിം ലോദിയാണ് ഏറ്റവും ഒടുവിലത്തെ ലോദി സുൽത്താൻ ഇരുന്നൂറ്റി എഴുപത് ഏറ്റവും കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവ് ബാബർ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവാണ് ബാബർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ദേവദാസ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ദേവദാസ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച മധ്യകാല അറബി സഞ്ചാരി ഇബിന് ബത്തൂത്ത ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച മധ്യകാല അറബി സഞ്ചാരിയാണ് മൊറോക്കോക്കാരനായ ഇബിന് ബത്തൂത്ത ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ലിഥിയം ഇരുന്നൂറ്റി ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാൻറ്റിക് സമുദ്രം ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏറ്റവും തണുപ്പ് കൂടിയ വൻകര അന്റാർട്ടിക്ക ഏറ്റവും തണുപ്പ് കൂടിയ വൻകരയാണ് അന്റാർട്ടിക്ക ഇരുന്നൂറ്റി എഴുപത്തി ഏതു നദിയുടെ അവസാന ഭാഗമാണ് കീർത്തി നാശിനിയെന്നറിയപ്പെടുന്നത് ഗംഗ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ ഭാരതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര കൃഷ്ണ ഏത് നദിയുടെ പോഷക നദിയാണ് തുങ്കഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുഭദ്ര ഇരുന്നൂറ്റി എൺപത് ഏത് നദിയുടെ തീരത്താണ് പാറ്റ്ന ഗംഗ ഗംഗാ നദിയുടെ തീരത്താണ് പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഏതു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് രാജതരംഗിണി പ്രതിപാദിക്കുന്നത് കാശ്മീർ ഏതു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് രാജതരംഗിണി പ്രതിപാദിക്കുന്നത് കാശ്മീർ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് കുത്തബ്മിനാറിൻ്റെ ഭിത്തിയിൽ കാണുന്നത് ഖുർആൻ ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് കുത്തബ്മിനാറിൻ്റെ ഭിത്തിയിൽ കാണുന്നത് ഖുർആൻ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഏതു രാജ്യത്താണ് ഹഗിയ സോഫിയ തുർക്കി തുർക്കിയിലാണ് ഹഗിയ സോഫിയ ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി നാല് ഏതു രാജ്യത്തിൻ്റെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് യു എസ് എ ഏതു രാജ്യത്തിൻ്റെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് യു എസ് എയുടെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനി ജർമ്മനിയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിയാറ് ഏതു രാജ്യത്തിൻ്റെ ചാരസംഘടനയാണ് മൊസാദ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയാണ് മൊസാദ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം തമിഴ്നാട് തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഏതു സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്നും വിളിക്കുന്നത് ജാർഖണ്ഡ് ജാർഖണ്ഡിനെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്നും വിളിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഏതു സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരിച്ചത് മധ്യപ്രദേശ് മധ്യപ്രദേശിനെ വിഭജിച്ച് മധ്യപ്രദേശിനെ വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏതു സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏതു സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ബീഹാർ ബീഹാറിനെ വിഭജിച്ചാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപവൽക്കരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏതു ചിത്രത്തിലെ അഭിനയത്തിനാണ് ബെൻ കിങ്സ്ലിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഗാന്ധി ഗാന്ധി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ബെൻ കിങ്സ്ലിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏത് പഞ്ചായത്തിലാണ് ആനമുടി മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏത് ബാമിനി രാജാവിൻ്റെ കാലത്തെപ്പറ്റിയാണ് റഷ്യൻ വ്യാപാരിയായ അഥനേഷ്യസ് നിക്തിൻ വിവരിക്കുന്നത് മുഹമ്മദ് മൂന്നാമൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴം വ്യാഴം ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് യുറാനസ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത് എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ചിത്രയോഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വയനാട്ടിലെ എടക്കൽ ഗുഹകളെക്കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയത് ഫോസെറ്റ് മുന്നൂറാമത്തെ ചോദ്യം ഒരു പൂർണ്ണവൃത്തം എത്ര ഡിഗ്രിയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഒരു പൂർണ്ണ വൃത്തം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്